വെറുതെ ഒഴുകി ഉടലും ഉയരും അറിയാതുരുകി ഇനിയുണരും പൊഴൻ പകൽ ജീവിച്ചിരുന്നപ്പോൾ സാധിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ആ ഒരു അവസാന നിമിഷത്തിലെല്ലാം അവിടെ ചെല്ലണം, ആ ഒരു ടൈപ്പിക്കുന്നതിന് മുമ്പേലും ചെല്ലണമെന്ന് വിചാരിച്ചു, പക്ഷെ അതും സാധിച്ചില്ല. എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പരിപാടി അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഏയ് സ്വാഗതം രാമച്ചിന് സ്വാഗതം. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം എന്നെ പോകാൻ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഞ്ഞോണ്ടും ഇതായോണ്ട ഇറക്കി വിട്ടിട്ട് എന്തായാലും പുറത്താക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു കോസ്റ്റ്യൂമ്, കുഞ്ചൂസിന്റെ കോസ്റ്റ്യൂമ്, കുഞ്ഞുങ്ങളുടെ കോസ്റ്റ്യൂം എല്ലാം J4 ഡിസൈൻസ് എന്ന് പറയുന്ന നമ്മുടെ ജി ചേച്ചി അല്ലേ, ജിനി ചേച്ചി അയച്ചു തന്നിട്ടുള്ളതാണ്. നല്ല ഭംഗി എന്ന് വെച്ചാൽ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഒരു രക്ഷയില്ലാത്ത ഒരു ഔട്ട്ഫിറ്റ് ആയിപ്പോയി, ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമുക്ക് ഇത്ര നാളെ ഞാൻ എടുത്ത ഒരു കുർത്തി എന്നൊക്കെ ഏറ്റവും ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ യെല്ലോ, ഇതൊരു യെല്ലോ ഷെയ്ഡ് ആണ്, ഒരു ഗോൾഡനും ഒക്കെ ഒരു മിക്സ്ഡ് ആയിട്ട് വരുന്നത് നല്ല രസമാണ് നേരിട്ട് കാണാൻ വേണ്ടി. അതുപോലെ തന്നെ കുഞ്ചസിന്റെ ഡ്രസ്സ് എല്ലാം കംപ്ലീറ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ജിനി ചേച്ചിക്ക് ഒരുപാട് നന്ദി. കാരണം ചേച്ചിയുടെ കുഞ്ഞിപ്പോ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഇരിക്കുവാണ്. നമുക്ക് നേരത്തെ ചേച്ചി പറഞ്ഞിരുന്നതാണ് ചെയ്തുതരാന്ന്. അപ്പൊ ആ ഒരു സമയത്തും ചേച്ചി ഇത്ര റിസ്ക് എടുത്ത് നമുക്ക് കറക്റ്റ് സമയത്ത് ഇത് എത്തിച്ചു തന്നു. അപ്പൊ അത് ആ ഒരു ഡെഡിക്കേഷൻ നമ്മൾ ഒത്തിരി ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഒരു സല്യൂട്ട് ചേച്ചിക്ക്. കാരണം കുഞ്ഞിന് സർജറി ചെയ്യുന്നില്ല, കഴിഞ്ഞ് സേഫ് ആയി കുഞ്ഞ്, ഒരു ആക്സിഡന്റ് പറ്റിയാണ്. അതെ, അപ്പൊ ചേച്ചിക്ക് ഒരുപാട് ഹൃദയത്തിൽ നിന്ന് ഞങ്ങളെ രണ്ടുപേരും ഒരുപാട് നന്ദി. അതുപോലെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. പക്ക അളവ് കാരണം ഞങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല. വീഡിയോസ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നത് എന്നെ കാണുന്ന ചേച്ചി, പക്ഷെ നമ്മളെ വീഡിയോസ് കാണുന്നവരെല്ലാം നേരിട്ട് കാണുമ്പോൾ അളവൊക്കെ അങ്ങനെയല്ല. പക്ഷെ ഞാൻ ചെറിയ അളവ് എടുത്തു കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിന്റെ പേജും അതേപോലെ ചേച്ചിയുടെ നമ്പരും ഇട്ടേക്കാം. എല്ലാം കസ്റ്റമൈസ് ചെയ്യും കേട്ടോ, സ്റ്റിച്ചിങ് ബ്ലൗസിന്റെ ഹാൻഡ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തുതരും. എല്ലാവർക്കും ഉള്ള ചെയ്തു തരും. ഞങ്ങൾക്ക് ഉണ്ട് ഒരു കോംബോ ആയിട്ട് ചെയ്തു തരുന്നത്. അതുപോലെ തന്നെ പിള്ളേരെ ഞങ്ങൾ മുതലൊരു തിന്നിങ് ആണ് കേട്ടോ. എന്തായാലും ഒരു രക്ഷയില്ല. താങ്ക് യു ചേച്ചി, ഒരുപാട് താങ്ക് യു. ഓണദിനത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സമ്മാനം തന്നതിൽ ഒരുപാട് നന്ദി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഓണം സംബന്ധിച്ചുള്ള നമ്മുടെ വ്ളോഗ് ആണ്. ഇന്നലെ നമ്മുടെ ഓണക്കച്ചവടം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടൊക്കെ നടന്നു. അപ്പം ഇത്രയും ദിവസം കൊണ്ട് നല്ല ഭംഗിയായിട്ട് നടന്നു. അപ്പൊ എല്ലാ രീതിയിലും നല്ല ഇതായിട്ട് നടന്നു. അപ്പൊ അച്ഛയും അമ്മയും അതേപോലെ കുഞ്ചൂസിന്റെ സഹോദരനും ഇവിടെ ഉണ്ട്, എന്റെ അളിയനും ഉണ്ട് ഇവിടെ കേട്ടോ. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവുന്നില്ല, രാജേഷ്മോനും ഇവിടെ ഉണ്ട്. ആ നമുക്ക് കുറെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്തു തന്നിട്ടുണ്ട്. അതേപോലെ വീഡിയോ ഷോർട്സ് എല്ലാം നിങ്ങൾ കണ്ടു കാണും ഓൾറെഡി. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ഓണവിശേഷം ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയാണ്. നമുക്ക് വലിയ രീതിയിലൊരു ആഘോഷമോ കാര്യങ്ങളോ ഇല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാച്ചന് വയ്യാണ്ടിരിക്കും. ചാച്ചൻ വീട്ടിലെത്തി, ഇടുക്കിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഇടുക്കി കാഞ്ചാലും തിരിച്ചു കഴിഞ്ഞു. ഫിസിയോ തേനി ചെന്നപ്പോഴും അവരും അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കി വിട്ടു. ഇനി നമുക്ക് ഫിസിയോ മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ച് ഇടുക്കിയിലെത്തി. ഇനിയിപ്പോൾ പോയി ഫിസിയോ ചെയ്യുക, തിരിച്ചു വരിക, അങ്ങനെ ഒരു ഇതിലോട്ടാണ് കേട്ടോ. അപ്പം ബാക്കിയെല്ലാം അങ്ങനെ പോകുന്നു. എല്ലാം നല്ല രീതിയിൽ തന്നെ. നമ്മുടെ ഓണം നമുക്ക് എന്തായാലും വർഷത്തിൽ ഒന്ന് വരുന്നതാണ്. നമുക്ക് അതൊക്കെ ഫുഡ് എല്ലാവരുടെയും ഒന്നിച്ച് വർഷത്തിൽ ഒന്നേ നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരുടെ ഫുഡ് ഇരുന്ന് കഴിക്കുന്നു. കാരണം നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ടേ പിന്നെ എല്ലാവരുമായിട്ട് ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ. നിങ്ങളോട് എല്ലാവരോടും എന്താ ഇത്ര ഒരുപാട് നന്ദികൾ പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോത്ത് ആവുന്നുണ്ട്, നല്ലൊരു ഗ്രോ ഉണ്ട്. ഇപ്പം നമ്മുടെ നല്ലൊരു ഫാമിലി, വലിയൊരു ഹ്യൂജ് ഫാമിലി ആയിട്ടുണ്ട്. ചെറിയൊരു ഫാമിലിയിൽ നിന്ന് നമ്മളിപ്പോൾ വലിയൊരു ഫാമിലിയുണ്ട്. ഇപ്പോൾ 700,000+ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ആഴ്ചയിലൂടെ നമുക്ക് ഏകദേശം ഒരു 50,000 മേളിൽ ഫാമിലി മെമ്പേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് എല്ലാവരുടെ ഒരുപാട് സന്തോഷം. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. അതിന് തന്നെ ഹാപ്പി ഓണം. എന്താ പിന്നെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ഓണം. അടിപൊളി സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് രാവിലത്തെ കുറെ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞു. അതാണ് ഇത്ര ആണത്തിൽ നിൽക്കുന്നത്. പിന്നെ ഭയങ്കര സന്തോഷം, ഭയങ്കരമായിട്ട് ഇനി ചെയ്യാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ല നമുക്ക്. അപ്പൊ അല്ല, ഇനിയിപ്പോ നമ്മുടെ അത്തപ്പൂക്കളൊക്കെ റെഡിയാക്കിയതും അതൊക്കെ നമുക്ക് ഒന്ന് കണ്ടിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അതിന് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങളിലൊക്കെ പോകട്ടോ. അപ്പൊ എല്ലാവരും എനിക്കറിയാം ഇന്നത്തെ വീഡിയോ എല്ലാവരും നല്ല തിരക്കിലായിരിക്കും. അപ്പൊ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പൊ നേരെ വീട്ടിലിട്ട് പോവാം. യെസ്, രാത്രി 2 കേട്ടോ ഇവിടെ. രണ്ടു മണിയായി. അവിടെ പൂവരക്കൽക്കാരി ഇവിടെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ.
പ്രത്യേക രീതിയിലൊക്കെ ഇരുന്നാ പൂ പറിക്കുന്നത് കേട്ടോ. ആദ്യം അച്ഛൻ ഇവിടെ ഇരുന്നു, ഞാൻ ഇവിടെ ആയിരുന്നു, അത് ഞാൻ അവിടെ പോയി, അത് കഴിഞ്ഞ പച്ചരി ഇവിടെ മാറ്റി അച്ഛൻ അവിടെ പോയി, അവിടെ ഒരു പുഴുവിനെ കണ്ടു ഞാൻ അവിടെ വിട്ടു അച്ഛനെ. പുരാരി കടുങ്കാപ്പി എല്ലാവർക്കും ഇട്ടുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൂവല്ലേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പൂ നമ്മുടെ വിജീഷേറിനടുത്ത് മേടിച്ച കേട്ടോ. ഞാൻ ഇതിനകത്ത് പങ്കെടുത്തിട്ടില്ല കേട്ടോ, എനിക്ക് വേറെ പണികളായിരുന്നു. അത് ഞാൻ വേർത്ത് വിളിച്ചു നിൽക്കാം. അടുത്ത ആള് ഇതേട്ടാ വരുന്നുണ്ട് കേട്ടോ. അത് ഉറക്കമായതായിരുന്നു, എന്നിട്ട് അവിടുന്ന് എണീറ്റ് വന്നതാണേ. മോനെ എല്ലാരും ഹാപ്പി ഓണം പറഞ്ഞു. വെളുപ്പിന് എണീറ്റില്ലേനാണേ. പുരാരി അപ്പുറത്ത് അവിയിൽ വെക്കുന്ന പരിപാടി തുടങ്ങി കേട്ടോ. അപ്പൊ രാവിലെ കാണാം കേട്ടോ. യെസ്. പാവ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടിട്ടോണ്ടിരിക്കുക കേട്ടോ. എന്റെ അണപ്പ് കേൾക്കുമ്പോ മനസ്സിലാവൂല്ല, പാവ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടിട്ടോണ്ടിരിക്കുന്നു. എന്തിനും ഒരു അല്ല, എന്ത് കാര്യത്തിനും ആണെങ്കിലും ഒരു ബേസ് അല്ലേ ആദ്യമായിട്ട് വേണ്ടത്. ആ ബേസിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ വീടിനാണല്ലോ അടിത്തറ വേണ്ടേ. അപ്പൊ ആദ്യം ഒരു ഡിസൈൻ, ആ ഡിസൈനർ നീ പുച്ഛിച്ചു തള്ളല്ലേ കുഞ്ചുസേ. ഡിസൈൻ മനസ്സിൽ കിടന്നിട്ട് കാര്യമില്ലല്ലോ. ഫിനിഷ് ആയിട്ടില്ല കേട്ടോ, ഇവിടെ വരെ ഉണ്ടേ. സദ്യ കഴിക്കാത്ത ഒരാള് വിനാദമുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയിട്ട് സദ്യ ആയിരുന്നു അവിടെ. അപ്പൊ സദ്യ ഞങ്ങൾ എല്ലാരും ഒന്നും കൊണ്ടു കൊടുത്തു വിടണമെന്ന് പറഞ്ഞു. പിന്നെ ഇവള് കഴിക്കത്തില്ല, നമ്മൾ കൊടുത്തു വിട്ടു കേട്ടോ. വൈകിട്ട് വന്ന അമ്മ ചോദിച്ചു സദ്യ കഴിച്ചോ മോനെന്ന്. അപ്പൊ പറയുക, അവിടെ പോയി നോക്കി, കുരാഴി ബിരിയാണി അല്ലായിരുന്നെന്ന്. കൊച്ചു വർത്തേക്കുന്ന സദ്യ ബിരിയാണി ആണെന്നാ വിചാരിച്ചേക്കുന്നത്. നമ്മുടെ രാകേഷ് മോൻ കേട്ടോ, അച്ഛൻ പോലെ തന്നെയാണ് ചേർത്തേക്ക്. കഴിക്കണോ? ഒരാളെന്റെ കയ്യിൽ ഉണ്ട് കേട്ടോ. തെച്ചുട്ടി ഉറക്കം വന്ന് നിക്കുക. അച്ചപ്പൂക്കളും ഇട്ട് അന്നേരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. പിള്ളേരുടെയൊക്കെ പുറകെ നടന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നടന്നുകൊണ്ട് ഇത് അവസാനം, ഏറ്റവും അവസാനം ഉള്ള ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ഓണസദ്യയൊക്കെ കഴിഞ്ഞ് പെരുന്നമ്പളത്തേൻ്റെ അവിടെ വന്ന് ഞങ്ങളായിട്ടുള്ള ഫോട്ടോഷൂപ്പല്ലേ തന്നെ വന്നിരുന്ന് ക്യാമറ ആയിട്ടിരുന്ന് ആരും എടുത്തിരുന്നില്ലാതെ അവിടെയും വെച്ച് ഇവിടെയും വെച്ച് എടുക്കുന്നുണ്ട്. ശരിയാകുന്നില്ല, ഒരു പ്രാവശ്യം ശരിയാവും, ഇപ്പോഴും ശരിയാവും. തന്നെ അവളുടെ ക്യാമറമാനാ കേട്ടോ. അതിന്റെ ഫോട്ടോസൊക്കെ ആണ് എല്ലാവരും വരുന്നത്. ഇല്ലല്ലോ അല്ലേ, എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ, അതും കൂടെ പറയത്തില്ലായിരുന്നു. കഴിഞ്ഞ മാസമാണ് തിയേറ്ററിൽ കൊണ്ടുപോയത്. അപ്പൊ അന്ന് പിന്നെ അന്ന് എടുത്ത് ഞങ്ങൾ പുറത്തുനിന്ന്. അപ്പം ഇന്നിപ്പോ സിനിമക്ക് പോയ പോവാണ്. എല്ലാരും അടിച്ച് ചിറ്റാമ്മയൊക്കെ ആയിട്ടൊന്ന് അടിച്ചു വിളിക്കണം. വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഞാൻ കമ്മ്യൂണിറ്റി ഒക്കെ ആയിട്ട് ഇടാം കേട്ടോ ഇൻസ്റ്റയിൽ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും നല്ലപോലെ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ദൈവത്തിന് ഒരുപാട് അനുഗ്രഹങ്ങളും കാര്യങ്ങളും അല്ലേ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. വീഡിയോസ് എല്ലാം ഇനിയും മാക്സിമം ഇടാം കേട്ടോ. നമ്മൾ പറയും, കഴിഞ്ഞ ദിവസം പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ഇന്നലെ ഓണത്തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, കാഞ്ഞിരപ്പള്ളിക്ക് പോയേക്കുമായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് അമ്പിളി ചേച്ചി വിളിച്ച് പറഞ്ഞ്. അമ്പിളി ചേച്ചിയുടെ അമ്മയുടെ അച്ഛൻ ഇന്നലെ മരണപ്പെട്ടു.
അപ്പം അച്ഛൻ എന്നെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ജീവിച്ചിരുന്ന സമയത്ത്. അപ്പം കാണാൻ പറ്റിയില്ല. അളിയനാണെങ്കിലും അപ്പു എന്നാണ് വിളിക്കുന്നത്. അപ്പു അപ്പു എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവരും അവിടെ ചെന്ന് എല്ലാവരും അതുപോലെ സ്നേഹം എന്നെ എല്ലാവരും കെട്ടിപ്പിടിച്ച് ഭയങ്കര കാഴ്ചയിൽ വെക്കുകയായിരുന്നു. അപ്പം ഞാൻ എനിക്ക് അടക്കിൻ്റെ ആ ഒരു സമയത്ത് അവിടെ ചെല്ലാൻ എത്തിപ്പെടാൻ പറ്റിയില്ല കേട്ടോ ഇന്നലെ. ഒന്നര മണിക്കൂർ കൊണ്ട് ചെല്ലേണ്ട സ്ഥലത്ത് ഞാൻ 3 മണിക്കൂർ അടുത്ത് എത്തി അവിടെ ചെല്ലാൻ. ഓണത്തിൻ്റെ ഇടയ്ക്ക് കടയിൽ നിന്നാണ് ഇറങ്ങി പോയത്. അപ്പം പോയേ പറ്റുള്ളായിരുന്നു, കാരണം അച്ഛനെങ്ങ എന്നെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ജീവിച്ചിരുന്നപ്പോൾ സാധിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ആ ഒരു അവസാന നിമിഷത്തിലേലും അവിടെ ചെല്ലണം, ആ ഒരു ദഹിപ്പിക്കുന്നതിന് മുമ്പേലും ചെല്ലണമെന്ന് വിചാരിച്ചു. പക്ഷെ അതും സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ. അതുകൊണ്ടാണ് ഇന്നലെയും വീഡിയോ ഇടാഞ്ഞത്. പിന്നെ എന്നാ അവിടെ എല്ലാവരും എന്നെ എനിക്കറിയത്തില്ല എത്ര സ്നേഹമാണ് എൻ്റെ അടുത്ത്, എത്ര സ്നേഹമാണ് എനിക്ക് പറഞ്ഞറിയാം. എനിക്കറിയാം അവർ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, അല്ലെ കുറച്ച് ഇനി ഉടനെ ഒന്നും കാണത്തില്ലായിരിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണുന്നുണ്ടായിരിക്കും. എനിക്ക് എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടു, എല്ലാവരുടെ പറഞ്ഞു കേട്ടോ. എല്ലാവരും എന്നെ ഹഗ് ചെയ്ത് എന്നാ എന്നെ കെട്ടിപ്പിടിച്ച് ഒത്തിരി നേരം കരഞ്ഞു ചിറ്റമാരും എല്ലാം. അപ്പോൾ നീ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ തിരിച്ച് കിട്ടിയേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു വിഷമം. ഞാൻ എനിക്കാണെങ്കിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു, അതുപോലെ കരച്ചിലായിരുന്നു എല്ലാവരും കേട്ടോ. വിടത്തില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരുമായിട്ട് ഫാമിലിയായിട്ട് എല്ലാവരുമായിട്ട് അങ്ങോട്ട് തിരിച്ച് വരാം, ഉടനെ വരാം എന്ന് പറഞ്ഞാണ്. നമ്മൾ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ അവിടെ. അപ്പം അങ്ങനെ ഒരു ദുഃഖവാർത്ത ഉണ്ടായിരുന്നു. തുടക്കത്തിൽ പറയാഞ്ഞത് ഓണത്തിൻ്റെ ഒരു ഇതായതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ ആരെയും വിഷമിപ്പിക്കാതിരിക്കാനായിട്ടൊക്കെയാണ് പറയാതിരുന്നത് കേട്ടോ. കാരണം അച്ഛന് മരിക്കുന്നതിന് ഇപ്പം നമ്മൾ ചേച്ചിയെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതെന്തായാലും നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം വഴി അത് നേടാനും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അച്ഛന് വയ്യാണ്ടായപ്പോഴത്തേക്കും വെളിച്ചനാണ് അമ്പലിച്ചത്. അപ്പം പറഞ്ഞു എനിക്ക് അമ്പലിയെ കാണണമെന്ന് അവസാന നിമിഷത്തിൽ പറഞ്ഞേട്ടോ. അപ്പം അമ്പലിച്ചി എൻ്റെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ പോകാൻ. അപ്പം ഞാൻ പറഞ്ഞു ഓണത്തിന് പോകാൻ ചോദിച്ചു. ഇപ്പം നല്ല ഓട്ടത്തിലാണ്, ഓണത്തിന് പോകാമെന്നും പറഞ്ഞിരുന്നതാണ്. അമ്പലിച്ചി പോയി കണ്ടു അവസാനം. അതിന് സന്തോഷത്തോടെയാണ് അച്ഛനാണേലും മരണപ്പെട്ടത്. കാരണം അമ്പലിച്ചി കൊച്ചുമോളെ കാണാതെ അതെ അതെ. അപ്പോൾ എന്തായാലും അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അമ്പലിച്ചിയെ തിരിച്ചു കിട്ടിയാലും അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്തൊരു എന്നെ എനിക്കറിയത്തില്ല എത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ അവരുടെ സ്നേഹം എല്ലാം പറയും. അപ്പോൾ നമ്മൾ ഒരു ദിവസം വരെ എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. അതെ അതെ. അപ്പോൾ അച്ഛൻ്റെ ആത്മാവിനും എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു ചേക്കണം കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വലിയ ഒത്തിരി വലിയ രീതിയിലല്ലാതെ നമുക്ക് അങ്ങനെ ആഘോഷം അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ചെറിയ സദ്യ ഉണ്ടാക്കി നമ്മളെക്കൊണ്ട് പറ്റുന്നത് കഴിച്ചു. പിന്നെ ഈ ഇത് കൊളാബ് വന്നാണ് കേട്ടോ. നമ്മളിപ്പോ ഇട്ടിരുന്ന ഡ്രസ് ഇതൊക്കെ കൊളാബ് വന്നാണ്. അപ്പൊ നമ്മളത് കമ്മിറ്റ് ചെയ്തേക്കുന്നു. അപ്പൊ അതിൻ്റെ നമ്മൾ ഫോട്ടോസ് എടുക്കുന്നു, അത് വീഡിയോസ് എടുക്കുന്നു, അങ്ങനെ മനസ്സിലായോ. അല്ലാതെ നമ്മൾ കൂടുതൽ ആഡംബരം കാണിക്കാൻ പോലും നമ്മൾ ആർക്കും ഓണക്കോടി പ്രാവശ്യം എടുത്തിട്ടില്ല കേട്ടോ. ആർക്കും എടുത്തിട്ടില്ല. ഓണക്കോടി ഇപ്രാവശ്യം എടുത്തേക്കില്ലാരും നമുക്ക് അത് ഏറ്റവും കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ് എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ പ്രത്യേകിച്ച് ഒരു ഓണക്കോടി എന്നുള്ള ഒരു രീതിക്ക് നമ്മള് വേണ്ടാന്ന് വെച്ചു ഇപ്രാവശ്യം. വയനാടൊക്കെ ആണെങ്കിലും ഇത്രയും ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു എല്ലാം നമ്മൾ പറഞ്ഞു ഒത്തിരി നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ഓണമല്ല ഇപ്രാവശ്യം. അപ്പം അവരും ഒന്ന് തിരിച്ചൊന്ന് വരണം, എല്ലാവരും വയനാടുകാരെല്ലാം തിരിച്ച് അവർക്ക് ഓണം ആഘോഷിക്കാൻ നമുക്ക് രീതിയിലോട്ടൊക്കെ ആയി വരണം. അപ്പം നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാം. ഇപ്പം അത്ര വലിയ ഓണമല്ല, നമ്മൾ നേരത്തെ ഒന്ന് ആഘോഷിച്ചു നിന്നാലും അതിൻ്റെ പകുതി കാലാംശം പോലില്ല. കാരണം 10,000 രൂപ, 20,000 രൂപയൊക്കെ എടുത്ത് തുണിയൊക്കെ എടുത്തിട്ടുണ്ട് ഓണക്കോടി മാത്രം ആദ്യത്തെ സമയത്തൊക്കെ. അപ്പം ഇന്നിപ്പം ഒരാൾക്കും ഡ്രസ്സ് എടുത്തില്ല കേട്ടോ, കുഞ്ഞും കോലും എടുത്തില്ല. ഇതിപ്പം നമുക്ക് കിട്ടിയത് കൊളാബായിട്ട് നമ്മുടെ ചേച്ചി ആവശ്യമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അച്ഛന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, ആത്മാവിന് നിത്യാന്തി കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതേപോലെ എല്ലാവർക്കും ഹാപ്പി ഓണം, അടുത്ത ഓണം നമുക്ക് വിളിക്കാം കേട്ടോ. ഇനി എല്ലാ ദിവസവും വീഡിയോസ് ഒക്കെ വരും കേട്ടോ. എന്തോ പൂസേ അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ. ഇനിയിപ്പോ സിനിമയ്ക്ക് പോകണം, എല്ലാരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ടാറ്റ. അറിയാതുരുകി ഇനിയുടെ
ഇതളേ നീ സ്നേഹ